ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൻഹാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല നാടൻ രീതിയിൽ മൺചട്ടിയിൽ വരട്ടിയെടുത്ത ചിക്കനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിത് അതിലേക്കുള്ള ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ ചേർത്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവോള ഇരുന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നടുകീറിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു യെല്ലോ കളർ ആവുന്നവരെ, സവാള യെല്ലോ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി എല്ലാം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയാൽ പിന്നെ ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ചേർത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചെടുത്തപ്പോൾ ഇതിൽ ചിക്കനിലുള്ള വെള്ളമെല്ലാം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണം നമ്മളിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ വെള്ളം ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തന്നെ തിളച്ച് വരും. തിളച്ച് വന്നതിന് ശേഷം പിന്നെ അത് അടച്ച് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 25 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ച് കറിയുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. അങ്ങനെ ചേർത്തതിനാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.